നമസ്കാരം റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് മൂന്ന് മത്സരങ്ങളുടെ ടി ട്വൻ്റി പരമ്പരയിലെ അവസാനത്തെ മത്സരം ഇന്ന് കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ നടക്കുകയാണ്. ഈ മത്സരത്തിന് ഇറങ്ങുമ്പോൾ ടീം ഇന്ത്യയുടെ ലൈനപ്പിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഋഷഭ് പന്തും അതുപോലെ വിരാട് കോഹ്ലിയും ഈ മത്സരത്തിന് അവൈലബിൾ അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവർ വിശ്രമത്തിലേക്ക് പോകുമ്പോൾ പകരക്കാരായിട്ട് രുദ്രാജ് ഗെയ്ക്വാദും ശ്രേയസ് അയ്യരും വന്നേക്കും എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന സൂചനകൾ. തീർച്ചയായിട്ടും ആരാധകർ കാത്തിരിക്കുകയാണ് രുദ്രാജ് ഗെയ്ക്വാദിൻ്റെ പ്രകടനത്തിന് വേണ്ടി, പ്രത്യേകിച്ച് സി എസ് കെ ആരാധകർ. ഇനി ശ്രേയസ് അയ്യർ ഇപ്പോൾ നമുക്കറിയാം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലേക്കാണ് എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഹോം ഗ്രൗണ്ടാണ്, അദ്ദേഹത്തിൻ്റെ പുതിയ ഫ്രാഞ്ചൈസിയുടെ ഹോം ഗ്രൗണ്ടാണ് ഈഡൻ ഗാർഡൻസ്. അവിടെ ഏത് രൂപത്തിലുള്ള പ്രകടനം അദ്ദേഹം നടത്തും എന്നുള്ളതും ആരാധകർ ഉറ്റുനോക്കുകയാണ്. ഇനി ഇതുകൂടാതെ തന്നെ മറ്റു മാറ്റങ്ങൾ, വെങ്കടേഷ് അയ്യർക്ക് പകരം ദീപക് ഹൂഡയെ കളിപ്പിക്കുമോ എന്നുള്ളത് കണ്ടറിയണം. കാരണം നമുക്കറിയാം ഓൾറെഡി ടീം ഇന്ത്യ രണ്ട് മത്സരങ്ങളും വിജയിച്ച് ഈ ഒരു പരമ്പര സ്വന്തമാക്കിയതാണ്. ഇനിയിപ്പം ബെഞ്ചിലിരിക്കുന്ന, അതായത് ആദ്യ ഇലവനിൽ ഉൾപ്പെടാതെ പുറത്തിരുന്നിരുന്ന താരങ്ങളെ ഉൾപ്പെടുത്തി അവർക്ക് അവസരം കൊടുത്തുകൊണ്ടുള്ള ഒരു പ്ലേയിങ് ഇലവനെ ഇറക്കിയാലും അത്ഭുതപ്പെടേണ്ടതില്ല. നമുക്ക് ആ പ്രോബബിലിറ്റിയിലേക്ക് ഒന്ന് പോകാം, ഒരു പ്രോബബിൾ ഇലവനിലേക്ക് പോകാം. രോഹിത് ശർമ്മ നായകനായിട്ടുണ്ടാവും, രുദ്രാജ് ഗെയ്ക്വാദ്, ശ്രേയസ് അയ്യർ, സൂര്യകുമാർ യാദവ്, ഇഷാൻ കിഷൻ. ഇനി അടുത്ത സ്പോട്ടിൽ ചെറിയ സംശയങ്ങൾ, വെങ്കടേഷ് അയ്യർ ഓർ ദീപക് ഹൂഡ, രണ്ടാൽ ഒരാൾ വരാനുള്ള സാധ്യത. വെങ്കടേഷ് അയ്യർ കഴിഞ്ഞ മത്സരത്തിലൊക്കെ മികച്ച പ്രകടനമാണ്, എങ്കിലും ദീപക് ഹൂഡയ്ക്ക് അവസരം കൊടുത്താൽ അത്ഭുതപ്പെടേണ്ടതില്ല. ഹർഷൽ പട്ടേൽ, ദീപക് ചാഹർ ഓർ ഷാർദുൽ താക്കൂർ, ചാഹറിനെ മാറ്റി ഷാർദുൽ താക്കൂറിനെ പരീക്ഷിക്കാനുള്ള ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. രവി ബിഷ്ണോയ്, ഒപ്പം ഭുവനേശ്വർ കുമാർ, കഴിഞ്ഞ മത്സരത്തിൽ 19-ാമത്തെ ഓവറിൽ അദ്ദേഹം വെറും 4 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്. ടീം ഇന്ത്യയെ വിജയത്തിലേക്ക് കൊണ്ടുപോയതിൽ ആ ഓവറിന് വളരെ നിർണായകമായിട്ടുള്ള ഒരു പങ്കുണ്ട്. ഇനിയിപ്പം അദ്ദേഹത്തെ മാറ്റി സിറാജിനെയോ ആവേഷ് ഖാനെയോ ആദ്യ ഇലവനിൽ അവർക്കാർക്കെങ്കിലും അവസരം കൊടുത്താലും അത്ഭുതപ്പെടേണ്ടതില്ല. യശ്വന്ദ്ര ചാഹലിനെയാണ് നമ്മൾ അടുത്ത സ്പോട്ടിൽ പ്രതീക്ഷിക്കുന്നത്. പകരം കുൽദീപ് യാദവ് വരാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. ഇങ്ങനെയാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുകയുള്ളൂ, കാരണം ഓൾറെഡി വിജയിച്ച് കഴിഞ്ഞൊരു സീരീസാണിത്. കൂടുതൽ താരങ്ങൾക്ക് അവസരം കൊടുക്കാനുള്ള സാധ്യത കാണുന്നു. മറുഭാഗത്ത് വെസ്റ്റ് ഇൻഡീസ് ആവട്ടെ, ഈ സീരീസിൽ ഒരു വിജയമെങ്കിലും സ്വന്തമാക്കണം എന്നുള്ള ഒരു ആവേശത്തിലായിരിക്കും കളിക്കാനിറങ്ങുക. കഴിഞ്ഞ മത്സരത്തിൽ അവർ മികച്ച പ്രകടനം നടത്തി വിജയത്തിൻ്റെ തൊട്ടടുത്ത് എത്തുകയും ചെയ്തിരുന്നു. അവരുടെ ഒരു പ്രോബിൾ ലൈനപ്പ് കെയിൽ മയേഴ്സ്, ബ്രാൻഡൻ കിങ്, നിക്കുളാസ് പൂഴൻ, റോമൻ പവൽ, കെറൻ പൊല്ലാർഡ്, ജേസൺ ഓൾഡർ, റോസ്റ്റൻ ചേസ്, റൊമാരിയോ ഷെഫേർഡ്, ഒഡീൻ സ്മിത്ത്, അഖിൽ ഹുസൈൻ, ഷെൽഡൻ കോട്രൽ എന്നിവരാണ്. ഏതായാലും ഇന്ന് ഒരു മികച്ച പോരാട്ടം കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.